AyeAuto channel le pudhiya video like ella maanya sohuthukalkkum swagatham. XUV 5W pratheech or introduction de aavashyam onnum Mahindrayude ee oru SUV ku aavashyamilla. Oru SUV maker aayi per eduthittulla nammude sondam Mahindra and Mahindrayude portfolio il ninnu vannittulla adi shaktanaya highly successful aayittulla oru SUV. Launch cheythu annu thottu thanne Mahindrayku ere abhimanikkavunna tarathilulla oru product aayi ikkalayalavil XUV 5W maariittundayirunnu. Looks, feature rich and spacious cabin, powerful engines, adiluberi, valare attractive aayittulla oru price point il vanna XUV 5W iru kaiyum neeti nammude market swigirichu. India oru product inde average life cycle oru 5 to 6 varsham aanennirike iduvare XUV 5W ku endukondo oru pudhu thalamura vannilla ennulla chodyam valare sajeevamayirunnu. Era naalathe kaathirippinodavil XUV 5W ku oru thalamura maattam konduvarikayanu Mahindra and Mahindra. Avadeyum cheriya oru twist undu. പേര് നൽകിയിരിക്കുന്നത് XUV 7W എന്നാണ്. ഈ വരുന്ന ഒക്ടോബറിലാണ് ലോഞ്ച്. സ്വാഭാവികമായും അവിടെ ഒരു ചോദ്യം ഉയരുന്നുണ്ട്, എന്തുകൊണ്ടാണ് XUV 5W എന്ന് മാറിയും XUV 7W എന്ന പേര് നൽകിയിരിക്കുന്നത് എന്ന്. അറിയാൻ കഴിഞ്ഞിട്ടുള്ള ഒരു കാര്യം, XUV 7W എന്ന് പറഞ്ഞാൽ ഇതിനെ അപേക്ഷിച്ച് കറണ്ട് ജനറേഷനെ അപേക്ഷിച്ച് കൂടുതൽ ഫീച്ചർ റിച്ച് ആയിട്ട് അല്ലെങ്കിൽ കൂടുതൽ ഒരു പ്രീമിയം പൊസിഷനിങ് ഉള്ള ഒരു വാഹനമായിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ XUV 5W എന്നുള്ള ഒരു നെയിം ടാഗിന് എന്ത് പറ്റും എന്നുള്ള ചോദ്യം അവിടെയും അവശേഷിക്കുന്നു. അവിടെയും അറിയാൻ കഴിഞ്ഞിട്ടുള്ളൊരു കാര്യം, XUV 7W ആദ്യം ഒരു 7-സീറ്റർ വേർഷനായി അവതരിച്ചതിന് ശേഷം അതിൻ്റെ ഒരു 5-സീറ്റർ വേർഷനായിട്ട് XUV 5W പിന്നീട് വരും എന്നുള്ളതാണ്. ഹരിയറും സഫാരിയും പോലെ. AyeAuto ചാനലിലെ ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ കാണാൻ പോകുന്നത് XUV 7W മാർക്കറ്റിലെത്തുമ്പോഴേക്കും എന്തൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം, അല്ലെങ്കിൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള ഇൻഫർമേഷൻ എന്തൊക്കെയാണെന്ന് നിങ്ങളുമായി പങ്കിടുകയാണ്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ ഓർമ്മപ്പെടുത്തുന്നത്, ഇനിയും AyeAuto ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോസിന് നോട്ടിഫിക്കേഷൻസ് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ബെല്ലൈക്കൺ പ്രസ് ചെയ്യാൻ മറക്കണ്ട. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യുക. XUV 7W ഡിസൈനിൽ പ്രതീക്ഷിക്കാവുന്ന കാര്യങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ, കറണ്ട് ജനറേഷൻ XUV 5W ഡിസൈൻ ആണെങ്കിൽ തന്നെ അതിൻ്റെ വിജയത്തിന് വളരെയധികം പങ്ക് വഹിച്ച ഒരു കാര്യം കൂടിയായിരുന്നു. വളരെ മസ്കുലർ, വളരെ നാടകീയത നിറഞ്ഞ, അല്ലെങ്കിൽ ഒരു യങ് ജനറേഷനെ വളരെയധികം അട്രാക്റ്റ് ചെയ്യുന്ന തരത്തിലുള്ള ഒരു ഡിസൈൻ ലാംഗ്വേജ് ആയിരുന്നു മഹീന്ദ്ര XUV 5W അവതരിപ്പിച്ചത്. മഹീന്ദ്ര അതിനെ വിളിച്ച പേര് ചീറ്റ ഇൻസ്പയർഡ് ഡിസൈൻ എന്നൊക്കെയായിരുന്നു. XUV 7W വരുമ്പോൾ ആ ഒരു പാരമ്പര്യം മഹീന്ദ്ര നിലനിർത്തും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. അവൈലബിൾ ആയിട്ടുള്ള സ്പൈ ഷോട്ട്സിൻ്റെ അല്ലെങ്കിൽ സ്പെക്കുലേറ്റീവ് റെൻഡറിങ്സിനെയൊക്കെ ബേസ് ചെയ്ത് പറയുകയാണെങ്കിൽ, കറണ്ട് ജൻ XUV 5W അപേക്ഷിച്ച് കുറേ കൂടി മെച്യൂർഡ് ആയിട്ടുള്ള ഒരു ഡിസൈൻ ലാംഗ്വേജ് ആയിരിക്കും XUV 7W നമുക്ക് പ്രതീക്ഷിക്കാവുന്നത്. ഇത്രയധികം നാടകീയത ഉണ്ടാവില്ല, പക്ഷേ ഓവറോൾ ആ ഒരു ചീറ്റ ഇൻസ്പയർഡ് ഡിസൈൻ്റെ അല്ലെങ്കിൽ ആ ഒരു ഡിസൈൻ ഫിലോസഫിയുടെ ഏറ്റവും മോഡേൺ ആയിട്ടുള്ള, ഏറ്റവും മെച്യൂർഡ് ആയിട്ടുള്ള ഒരു ഡിസൈൻ ലാംഗ്വേജ് നമുക്ക് XUV 7W പ്രതീക്ഷിക്കാം. ഫ്രണ്ട് ഡിസൈനിൽ മഹീന്ദ്രയുടെ 7-സ്ലാറ്റ് ഗ്രില്ലിൻ്റെ ഏറ്റവും ഒരു മോഡേൺ ഐട്രേഷൻ നമുക്ക് പ്രതീക്ഷിക്കാം. കുറേ കൂടി അപ്രൈറ്റ് ആയിട്ടുള്ള ഒരു പൊസിഷനിങ് ആവും XUV 7W ഉണ്ടാവുക. ഹെഡ്ലാംസ് ആണെങ്കിൽ തന്നെയും LED ആയിരിക്കും. അതിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സി ഷേപ്ഡ് DRLസും ഒക്കെ പ്രതീക്ഷിക്കാം. സൈഡ് പ്രൊഫൈലിലേക്ക് വന്നാൽ ഇത്രത്തോളം അധികം ഒരു നാടകീയത ഉണ്ടാവില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. സൈഡ് പ്രൊഫൈൽ മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ഫീച്ചർ എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ ഡിസൈൻ ഹൈലൈറ്റ് എന്ന് പറയാവുന്നത് ഫ്ലഷ് ഫിറ്റിംഗ് ഡോർ ഹാൻഡിൽസാണ്. നമ്മൾ റേഞ്ച് റോവർ, വെലാർ പോലുള്ള ഹൈ എൻഡ് ലക്ഷറി കാറുകളിലൊക്കെ കണ്ടുവരുന്ന തരത്തിൽ ഡോറിനോട് വളരെയധികം ചേർന്നിരിക്കുന്ന, അല്ലെങ്കിൽ ഒരു ഫ്ലാറ്റായിട്ട് തോന്നുന്ന തരത്തിലുള്ള ഒരു ഫ്ലഷ് ഫിറ്റിംഗ് ഡോർ ഹാൻഡിൽസ്, അത് മഹീന്ദ്ര XUV 7W അവതരിപ്പിക്കുന്നു എന്നുള്ളതാണ് മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഹൈലൈറ്റ്. പിന്നിലേക്ക് വന്നാലും ടെയിൽ ലാമ്പ് ഡിസൈനിലാണെങ്കിലും ടെയിൽ ഗേറ്റ് ഡിസൈനിലും ഒക്കെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒട്ടനവധി മാറ്റങ്ങൾ പ്രതീക്ഷിക്കാം. ഇൻറ്റീരിയർ ഡിസൈൻ ആണെങ്കിൽ തന്നെയും വളരെ റിച്ച് ആൻഡ് മോഡേൺ എക്സ്പീരിയൻസ് തന്നെയായിരിക്കും നൽകുക എന്ന് മഹീന്ദ്ര ഉറപ്പ് നൽകുന്നുണ്ട്. അതിൽ എടുത്തു പറയേണ്ടത് ഒരു ഡുവൽ സ്ക്രീൻ ലേഔട്ടാണ്. അതായത് പുതുതലമുറയിൽപ്പെട്ട മെർസിഡീസിൻ്റെ കാറുകൾ കണ്ടുവരുന്ന പോലെ ഇൻസ്ട്രുമെൻ്റ് ക്ലസ്റ്ററും ഇൻഫോർടൈൻമെൻറ്റും എല്ലാം ഒരു വലിയ ടച്ച് സ്ക്രീൻ പോലെ കണക്റ്റ് ചെയ്തിരിക്കുന്ന ഒരു ഡിസൈൻ ലാംഗ്വേജ്. സ്പൈ ഷോട്ട്സിൽ നിന്നും അത് വളരെ വ്യക്തവുമാണ്. ഡാഷ്ബോർഡ് ഡിസൈനിലാണെങ്കിൽ ഉപയോഗിച്ചിരിക്കുന്ന മെറ്റീരിയൽസ് ആണെങ്കിലും ഫിറ്റ് ആൻഡ് ഫിനിഷും എല്ലാം ഒരു ട്രൂലി പ്രീമിയം എക്സ്പീരിയൻസ് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ഫീച്ചേഴ്സിനെ കുറിച്ച് പറയുമ്പോൾ ഒരുപാട് അവകാശവാദങ്ങളുമായിട്ടാണ് XUV 7W വരുന്നത്. നമുക്കറിയാം പുതുതലമുറയിൽപ്പെട്ട വാഹനങ്ങൾ ഓരോന്ന് ലോഞ്ച് ചെയ്യുമ്പോഴും എന്തെങ്കിലുമൊക്കെ ട്രെൻഡിങ് ആയിട്ടുള്ള അല്ലെങ്കിൽ പുതുമയുള്ള ഫീച്ചേഴ്സ് കൊണ്ടുവരാൻ മാക്സിമം ശ്രമിക്കാറുണ്ട്. എങ്കിൽ മാത്രമേ അവർക്ക് തൻ്റേതായിട്ടുള്ളൊരു സ്ഥാനം അല്ലെങ്കിൽ ഒരു യുണീക്നെസ് കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ. XUV 7W വരുമ്പോൾ അത്തരത്തിൽ ഒട്ടനേകം സെഗ്മെൻറ്റ് ബെസ്റ്റ് ഫീച്ചേഴ്സും നമുക്ക് പ്രതീക്ഷിക്കാം. നിലവിൽ ട്രെൻഡിങ് ലിസ്റ്റിലുള്ള ഫീച്ചേഴ്സുകളായ പാനോറാമിക് സൺറൂഫ്, പവർ ഡ്രൈവേഴ്സ് സീറ്റ്, 360 ഡിഗ്രി ക്യാമറ, കണക്ടിവിറ്റി ഫീച്ചേഴ്സ്, ഇലക്ട്രിക് പാർക്കിംഗ് ബേക്ക്,
ഇലക്ട്രിക് ടെയിൽ ഗേറ്റ് റിലീസ് എന്നിവയൊക്കെ നമുക്ക് XUV700 പ്രതീക്ഷിക്കാം. ഇതിൽ നിന്നുമൊക്കെ ഒരുപക്ഷെ XUV700 വ്യത്യസ്തനാക്കാൻ പോകുന്നത് മഹീന്ദ്ര ഇതിലൂടെ അവതരിപ്പിക്കാൻ പോകുന്ന ലെവൽ 2 ഓട്ടോണോമസ് ഡ്രൈവിംഗ് അസിസ്റ്റ് സിസ്റ്റമാണ്, അല്ലെങ്കിൽ അഡാസ് ഫീച്ചേഴ്സാണ്. ഇതിൻ്റെ ഭാഗമായിട്ട് അഡാപ്റ്റീവ് ക്രൂയിസ് കൺട്രോൾ, ലെയിൻ കീപ്പിംഗ് അസിസ്റ്റ്, എമർജൻസി ബ്രേക്കിംഗ്, പാരലൽ പാർക്ക് അസിസ്റ്റ് എന്നീ ഫീച്ചറുകൾ പ്രതീക്ഷിക്കാം. ഒരുപക്ഷേ ഈ അഡാസ് ഫീച്ചറുകളെക്കുറിച്ച് ഈ അടുത്ത കാലത്ത് നമ്മൾ കൂടുതലായി കേട്ടത് MG ഗ്ലോസ്റ്ററിലൂടെ അവതരിപ്പിച്ചപ്പോഴായിരുന്നു. ഒരു 50 ലക്ഷം രൂപയിൽ താഴെയുള്ള വാഹനങ്ങളിലേക്ക് ഇത്തരത്തിലുള്ള ഒരു ലെവൽ 2 ഓട്ടോണോമസ് ഡ്രൈവിംഗ് അസിസ്റ്റ് ഫീച്ചറുകൾ കൊണ്ടുവരുന്ന ആദ്യത്തെ വാഹനമായിരുന്നു MG ഗ്ലോസ്റ്റർ. എന്നാൽ ഇപ്പോൾ ഇതാ അതിലും താഴത്തെ സെഗ്മെൻറ്റിലേക്ക് അത്തരത്തിലുള്ള വളരെ മോഡേൺ ആയിട്ടുള്ള ഫീച്ചേഴ്സ് വരാൻ പോകുന്നു, അതും മഹീന്ദ്രയുടെ XUV700. സീറ്റിംഗ് ഓപ്ഷൻസ് നോക്കുകയാണെങ്കിൽ 7-സീറ്റർ കൂടാതെ ഒരു 6-സീറ്റർ ലേഔട്ടിൽ കൂടെയും മഹീന്ദ്ര XUV700 അവതരിപ്പിക്കുന്നുണ്ടാവും. അതും ക്യാപ്റ്റൻ സീറ്റ്സൊക്കെ നൽകിയിട്ട് ഒരു റിയർ പാസഞ്ചർ കംഫർട്ടിന് കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ഒരു ഡിസൈൻ തന്നെയാവും ഉണ്ടാവുക. ഇനി എൻജിൻ ഓപ്ഷൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ മഹീന്ദ്ര ഥാറിലൂടെ അവതരിപ്പിച്ച രണ്ട് പുതിയ എഞ്ചിനുകൾ 2.2 ലിറ്റർ എംഹോക് സീരീസിലെ ഡീസൽ എഞ്ചിനും 2 ലിറ്റർ ടർബോ ചാർജ് പെട്രോൾ എം ഫാൽക്കൺ സീരീസിലെ പെട്രോൾ എഞ്ചിനും XUV700 ഉണ്ടാവും. അതും പവറൊക്കെ നല്ല രീതിയിൽ കൂട്ടിയിട്ട് തന്നെയായിരിക്കും. ഡീസൽ എഞ്ചിൻ്റെ പവർ പ്രതീക്ഷിക്കുന്നത് ഏകദേശം 185 BHP ആണ്. പെട്രോൾ എഞ്ചിൻ 190 BHP. ഗിയർ ഓപ്ഷൻസും താറിലേത് സമാനമായിട്ട് ഒരു 6-സ്പീഡ് മാനുവൽ ഗിയർ ബോക്സും എയ്സിൻ സോസ്റ്റ് 6-സ്പീഡ് ഓട്ടോമാറ്റിക് ഗിയർ ബോക്സും XUV700 ഉണ്ടാവും. അറിയാൻ കഴിഞ്ഞ മറ്റൊരു വാർത്ത, ഇതിൻ്റെ ഡീസൽ എഞ്ചിൻ 3 സ്റ്റേറ്റ് ഓഫ് ട്യൂണിങ്ങിൽ പരീക്ഷണങ്ങൾ നടത്തുന്നുണ്ട് എന്നുള്ളതാണ്. 180, 190, 210 BHP ട്യൂണിങ്ങുകളാണിവ. ഒരുപക്ഷെ XUV700 നമുക്കിത് പ്രതീക്ഷിക്കാൻ കഴിയില്ലെങ്കിലും മഹീന്ദ്രയുടെ ഭാവിയിൽ വരാൻ പോകുന്ന മോഡലുകൾക്ക് വേണ്ടിയിട്ടാവും ഈ ഒരു പരീക്ഷണങ്ങൾ. അറിയാൻ കഴിയുന്ന മറ്റൊരു വാർത്ത, ഈ ഒരു പ്ലാറ്റ്ഫോമിലൂടെ അല്ലെങ്കിൽ XUV700 ഒരു ഇലക്ട്രിക് പവർ ട്രെയിൻ ഓപ്ഷനും ഭാവിയിൽ ഉണ്ടായേക്കാം എന്നുള്ളതാണ്. അതൊരു ഫുള്ളി ഇലക്ട്രിക് വേർഷനാണോ അല്ലെങ്കിൽ ഒരു ഹൈബ്രിഡ് ആണോ വരുന്നത് എന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ല. ഈ വരുന്ന ഒക്ടോബറിൽ ലോഞ്ച് പ്രതീക്ഷിക്കുന്ന മഹീന്ദ്ര XUV700 പ്രതീക്ഷിക്കുന്ന വില ഏകദേശം 14 ലക്ഷം രൂപ മുതൽ 24 ലക്ഷം രൂപ എക്സ്ഷോറൂം എന്ന റേഞ്ചിലാണ്. ലോഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ XUV700 പ്രധാനമായി നേരിടാൻ പോകുന്നത് ടാറ്റ സഫാരി, MG ഹെക്ടർ പ്ലസ് എന്നീ മോഡലുകളോടാണ്. ഇനി ഈ ഒരു മോഡലിനെ ചുറ്റിപ്പറ്റിയിട്ടുള്ള ചില ഫ്രഷ് ഡെവലപ്മെൻറ്റ്സിനെ കുറിച്ചിട്ടാണ് പറയാൻ പോകുന്നത്. 2016 ഓട്ടോ എക്സ്പോയിൽ മഹീന്ദ്ര എയ്റോ എന്ന് പറയുന്നൊരു കോൺസെപ്റ്റ് മോഡൽ അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു. XUV500 അടിസ്ഥാനമാക്കിയിട്ടുള്ള ഒരു സ്പോർട്സ് SUV കൂപ്പെ വേർഷനായിരുന്നു എയ്റോ എന്ന് പറയുന്ന കോൺസെപ്റ്റ്. BMW S6, X4 എന്നീ മോഡലുകൾക്ക് സമാനമായിട്ടുള്ള ഒരു കൂപ്പെ, സ്പോർട്സ് SUV കൂപ്പെ വേർഷൻ. ഇപ്പോൾ അറിയാൻ കഴിയുന്നത് അത്തരത്തിലുള്ള ഒരു സ്പോർട്സ് കൂപ്പെ കോൺസെപ്റ്റിന് മഹീന്ദ്രയുടെ ഭാഗത്തു നിന്നും അപ്രൂവൽ ലഭിച്ചു എന്നും XUV700 ഒരു സ്പോർട്സ് കൂപ്പെ വേർഷനായിട്ട് XUV900 നമ്മുടെ മാർക്കറ്റിൽ അവതരിപ്പിക്കും എന്നുള്ള വാർത്തകളും വരുന്നുണ്ട്. തുടക്കത്തിൽ പറഞ്ഞ പോലെ XUV500 എന്ന് പറയുന്ന ഒരു ബ്രാൻഡ് നെയിം തിരിച്ചു വരുന്നത് XUV700 5-സീറ്റർ വേർഷനായിട്ടായിരിക്കും. ഈ വാർത്തകളുടെയൊക്കെ അടിസ്ഥാനം മഹീന്ദ്രയുടെ ഭാഗത്ത് നിന്ന് തന്നെ ഉണ്ടായിട്ടുള്ള ചില അനൗൺസ്മെൻറ്റുകളാണ്. കുറച്ചുനാൾ മുന്നേ മഹീന്ദ്ര അനൗൺസ് ചെയ്യുകയുണ്ടായി 2024 കൂടി 6 പുതിയ SUVകൾ തങ്ങളുടെ പോർട്ട്ഫോളിയോ ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യും എന്നുള്ളതായിരുന്നു. എന്നാൽ ഈ അടുത്ത്, വളരെ അടുത്ത് മഹീന്ദ്ര അനൗൺസ് ചെയ്യുകയുണ്ടായി 2026 കൂടിയിട്ട് 9 പുതിയ SUVകൾ ഇന്ത്യൻ മാർക്കറ്റിൽ എത്തിക്കും എന്നുള്ളതാണ്. വരാൻ പോകുന്ന വാഹനങ്ങളുടെ ഒരു ലിസ്റ്റ് എടുത്ത് നോക്കുകയാണെങ്കിൽ ആദ്യം XUV700, പിന്നീട് പുതിയ സ്കോർപിയോ വരുന്നുണ്ട്, പുതിയ ബൊലേറോ വരുന്നുണ്ട്, XUV700 തന്നെ 5-സീറ്റ് വേർഷനായിട്ട് ചിലപ്പം XUV500 അവതരിപ്പിച്ചേക്കാം. അതുകൂടാതെ XUV900 ആ ഒരു സ്പോർട്സ് കൂപ്പേ എന്നുള്ളൊരു ഇത് സാക്ഷാത്കരിക്കുകയാണെങ്കിൽ XUV900 എന്നുള്ള വർഷം പ്രതീക്ഷിക്കാം. അതുകൂടാതെ പുതിയ തലമുറയിൽപ്പെട്ട XUV300 വരുന്നുണ്ട്. ഇതുകൂടാതെ 2 ഇലക്ട്രിക് വാഹനങ്ങളും മഹീന്ദ്രയുടെ പോർട്ട്ഫോളിയോയിൽ 2026 കൂടി പ്രതീക്ഷിക്കാം. ഏതായാലും സഫാരിയും ഹരിയറും ഹെക്ടറും ഹെക്ടർ പ്ലസും ഒക്കെ അടങ്ങുന്ന ഹൈലി കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള മിഡ് സൈസ് SUV സെഗ്മെൻറ്റിലേക്ക് ഏറെ പ്രതീക്ഷകളോടെ, ഏറെ എക്സൈറ്റ്മെൻറ്റോടുകൂടി XUV500 പുതുതലമുറയെ നമുക്ക് വരവേൽക്കാം. എയ്യോടെ ചാനൽ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് മുന്നിൽ എത്തിക്കാൻ ആഗ്രഹിച്ച കാര്യങ്ങൾ ഇത്രയൊക്കെയാണ്. വീഡിയോ ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സംശയങ്ങളും ഒക്കെ കമൻസ് ആയോ പേഴ്സണൽ മെസ്സേജ് ആയോ അറിയിക്കുക. ഓർപ്പിക്കുകയാണ്, ഇനിയും എയ്യോടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ബെൽ ഐക്കൺ കൂടി പ്രസ് ചെയ്യാൻ മറക്കണ്ട. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്, താങ്ക്സ് ഫോർ സപ്പോർട്ടിങ്. പുതിയൊരു വീഡിയോമായി കണ്ടുമുട്ടുന്നവരെ ബൈ.